നമസ്കാരം ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന വാർത്താസന്ധ്യ ആരംഭിക്കുന്നു ഞാൻ അനുജ ആദ്യ വാർത്തയിലേക്ക് ശുപാർശ തള്ളാനാകില്ലെന്ന് ഗവർണർക്ക് നിയമോപദേശം സജി ചെറിയാന്റെ മന്ത്രിസഭാ പ്രവേശനം തടയാനാകില്ലെന്ന് ഗവർണർക്ക് നിയമോപദേശം മുഖ്യമന്ത്രിയുടെ ശുപാർശ തള്ളിക്കളയാനാകില്ല സത്യപ്രതിജ്ഞയ്ക്കുള്ള സാഹചര്യം ഒരുക്കേണ്ടത് ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെന്നും രാജ്ഭവന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമോപദേശം നൽകി ഭരണഘടനയെ അവഹേളിച്ചുവെന്ന കേസ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് തിരുവല്ല കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ കോടതി തീരുമാനമെടുത്തിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഗവർണർ സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞ രാജ്ഭവൻ സ്റ്റാൻഡിംഗ് കൗൺസിൽ നൽകിയ ഉപദേശം മുഖ്യമന്ത്രി ഒരു പേര് നിർദ്ദേശിച്ചാൽ ഗവർണർ അത് അംഗീകരിക്കണം സത്യപ്രതിജ്ഞയ്ക്കുള്ള സാഹചര്യം സാഹചര്യമൊരുക്കേണ്ടത് ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് ഗവർണർക്ക് ഇക്കാര്യത്തിൽ ആവശ്യമെങ്കിൽ മുഖ്യമന്ത്രിയുടെ കൂടുതൽ വിശദീകരണം തേടാമെന്നും നിയമോപദേശത്തിൽ പറയുന്നു നാളെ വൈകിട്ട് ഗവർണർ തലസ്ഥാനത്ത് തിരിച്ചെത്തും ഇതിനുശേഷം സർക്കാരിനെ തീരുമാനം അറിയിക്കും നിയമോപദേശം ലഭിച്ച സാഹചര്യത്തിൽ സജി ചെറിയാന്റെ മന്ത്രിസഭാ പ്രവേശനത്തിനുള്ള സാങ്കേതികമായ തടസ്സം നീങ്ങി നിയമോപദേശമനുസരിച്ച് ഗവർണർ അനുകൂല തീരുമാനമെടുക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷ അങ്ങനെയെങ്കിൽ ബുധനാഴ്ച രാജ്ഭവനിൽ നടക്കുന്ന ലളിതമായ ചടങ്ങിൽ സജി ചെറിയാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും സർക്കാരിനും സി പി ഐ ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സജി ചെറിയാനെ തിരികെ മന്ത്രിസഭയിലെടുക്കാനുള്ള നീക്കങ്ങൾ സി പി ഐ എം തുടങ്ങിയത് നേരത്തെ സജി ചെറിയാൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ തന്നെയാകും അദ്ദേഹത്തിന് ലഭിക്കുക ട്വൻറ്റി ഫോർ തിരുവനന്തപുരം മുസ്ലിം ലീഗ് നേതാക്കൾക്ക് വിമർശനവുമായി മുജാഹിദ് സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പി കെ കുഞ്ഞാലിക്കുട്ടിയെ വേദിയിൽ ഇരുത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം മുജാഹിദ് വേദിയിൽ സി പി ഐ എമ്മിനെ വിമർശിച്ചത് ശരിയായില്ല പി കെ ബഷീർ എം എൽ എ നടത്തിയ നമ്മൾ പ്രയോഗം ശരിയല്ല ഒരു സമുദായത്തിന് മാത്രമായി ആർ എസ് എസിനെ ചെറുക്കാനാകുമെന്ന് കരുതരുത് മതേതര കക്ഷികൾ ഒന്നിക്കുകയാണ് വേണ്ടതെന്നും പിണറായി വിജയൻ പറഞ്ഞു കെ എൻ എം വേദിയിൽ പി കെ ബഷീറും പി കെ ഫിറോസും സി പി എമ്മിനെതിരെ വിമർശനമുയർത്തിയിരുന്നു എന്നാൽ പി കെ ബഷീറിനെ തള്ളിയ പി കെ കുഞ്ഞാലിക്കുട്ടി ഫാർഷിസത്തിനെതിരെ ഒന്നിക്കണമെന്നും വേദിയിൽ പ്രസംഗിച്ചു ഇന്നീ രാജ്യത്ത് ഒരു ന്യൂനപക്ഷ സമ്മേളനത്തിന് വന്ന് സി പി ഐ എമ്മിനെയാണോ എതിർക്കേണ്ടത് പക്ഷെ എന്താണ് എന്റെ പ്രസ്ഥാനം ഈ രാജ്യത്ത് വർഗീയതയെ നേരിടുന്ന കാര്യത്തിൽ സ്വീകരിക്കുന്ന സമീപനം ഇവിടെ ആർ എസ് എസും സംഘുപരിവാറുമുണ്ട് അവരുയർത്തിയ ആശയങ്ങളുണ്ട് ആ ആശയങ്ങള് നേരത്തെ ആശയ ആശയപ്രചരണത്തിന് മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് ഭരണതലത്തിൽ നടപ്പാക്കപ്പെടുകയാണ് ആരാണീ നമ്മള് ഇന്ന് ഇന്ന് ഉയർന്നു വരുന്ന കാര്യങ്ങളെ നമ്മൾ എന്ന് പറയുന്ന വിഭാഗത്തിന് മാത്രമായി നേരിടാൻ കഴിയുമോ അങ്ങേക്കം തെറ്റായ ഒരു ആശയഗതിയാണത് അത് മനസ്സിലാക്കാതിരിക്കരുത് സ്വയം കുഴിയിൽ ചെന്ന് വീഴരുത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഭവന സന്ദർശനവുമായി സിപിഐഎം നേതൃത്വത്തിലുള്ള ഭവന സന്ദർശനം പൂന്തറയ്ക്ക് സമീപം പുത്തൻപള്ളിയിലായിരുന്നു അറബി കോളേജിലെത്തിയ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി മതസ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്നാണ് പാർട്ടി നിലപാടെന്ന് അദ്ദേഹം വ്യക്തമാക്കി പാഠ്യപദ്ധതിയെക്കുറിച്ചും ബഫർസോണിനെ കുറിച്ചുമൊക്കെ ചോദ്യങ്ങളുണ്ടായി എല്ലാത്തിനും സംസ്ഥാന സെക്രട്ടറി പാർട്ടി നിലപാട് വിശദീകരിച്ചു മതവിരുദ്ധമായ ഒരു ഭാഗമായിട്ട് ഉണ്ടാവില്ല അത് പാർട്ടി ഉദ്ദേശിക്കുന്നില്ല പുത്തൻപള്ളിയിലെ നിരവധി വീടുകളിലും എം വി ഗോവിന്ദൻ സന്ദർശനം നടത്തി ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ അടക്കമുള്ള നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു ഈ മാസം ഇരുപത്തി വരെയാണ് ഭവന സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത് മന്ത്രിമാരും പി ബി അംഗങ്ങളുമൊക്കെ പങ്കെടുക്കും വിധമാണ് ക്രമീകരണം ഇരുപതിൽ പത്തൊൻപത് സീറ്റും നഷ്ടപ്പെട്ട കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അനുഭവം മറികടക്കാനും മികച്ച വിജയം നേടാനും ഭവന സന്ദർശനം സഹായിക്കുമെന്നാണ് സി പി ഐ എമ്മിന്റെ പ്രതീക്ഷ ട്വന്റിഫോർ തിരുവനന്തപുരം മതത്തിനും വിശ്വാസത്തിനും സി പി ഐ എം എതിരല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലടക്കം ആശങ്കകൾ പരിഹരിക്കുമെന്ന് പാർട്ടി സെക്രട്ടറിയുടെ ഉറപ്പ് ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുള്ള പാർട്ടി ക്യാമ്പയിൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് എൻകൗണ്ടർ പരിശോധിക്കുന്നു വിശ്വാസം എൻകൗണ്ടർ രാത്രി മണിക്ക് ഹാഷ്മി ഇബ്രാഹിമിനൊപ്പം ജീവനുകൾ ആലപ്പുഴ തലവടിയിൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പിയുടെ വാഹനമിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു കോട്ടയം സ്വദേശികളായ ജസ്റ്റിനും അലക്സുമാണ് മരിച്ചത് പോലീസ് ജീപ്പിന്റെ ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിനിടയാക്കിയതെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു ആലപ്പുഴ തണ്ണീർമുക്കം റോഡിൽ പുലർച്ചെ മൂന്നരയോടെ ആയിരുന്നു അപകടം ബീച്ചിൽ പുതുവത്സരാഘോഷം കഴിഞ്ഞ കോട്ടയത്തേക്ക് മടങ്ങുകയായിരുന്ന യുവാക്കളുടെ സ്കൂട്ടറും ഡി സി ആർ ബി ഡിവൈഎസ്പിയുടെ വാഹനവും തമ്മിലാണ് കൂട്ടിയിടിച്ചത് തനിച്ചായിരുന്ന പോലീസ് വാഹനത്തിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് ആലപ്പുഴ ആർ ടിഒയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി പോലീസ് ജീപ്പ് ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് നിയന്ത്രണം വിട്ട ജീപ്പ് റോഡരികിലുള്ള വീടിന്റെ മതിലും ഇടിച്ചു തകർത്തു മരിച്ച കോട്ടയം സ്വദേശി ജസ്റ്റിൻ സ്വദേശി അലക്സ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ആലപ്പുഴ ഇടുക്കി മുനിയറയിൽ നിയമം ലംഘിച്ച് വിനോദയാത്ര നടത്തിയ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു കോഴിക്കോട് കക്കോടിയിലും കൊയിലാണ്ടിയിലുമായി ഉണ്ടായ വാഹനാപകടങ്ങളിൽ രണ്ടുപേരാണ് മരിച്ചത് പത്തനംതിട്ട അടൂരിലും തിരുവല്ലയിലെയും അപകടത്തിൽ മൂന്ന് ജീവനുകൾ നഷ്ടമായി ഇന്ന് പുലർച്ചെ ഒന്നേകാലോടെയാണ് അടിമാലി മുനിയറയിൽ വളാഞ്ചേരി റീജിയണൽ കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത് ഡ്രൈവറുടെ പരിചയക്കുറവും അശ്രദ്ധയുമാണ് അപകടകാരണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക നിഗമനം രാത്രിയാത്രയ്ക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം അവഗണിച്ചായിരുന്നു ഉല്ലാസയാത്ര എന്നാൽ കോളേജിന്റെ അനുമതി ഉണ്ടായിരുന്നില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി നാൽപ്പത്തൊന്ന് വിദ്യാർത്ഥികളും മൂന്ന് ജീവനക്കാരുമടക്കം നാൽപ്പത്തിനാല് പേർ ബസ്സിലുണ്ടായിരുന്നു മലപ്പുറം സ്വദേശി മിൽഹാജാണ് മരിച്ചത് നാല്പത്തിമൂന്ന് പേരെ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെടുത്താൻ സാധിച്ചെങ്കിലും അവസാനം മിഹിൽ രാജ് എന്ന് മിഹിൽരാജ് മിഹിലേജ് എന്ന് പറയുന്ന കുട്ടി ആൾക്ക് വണ്ടിക്ക് അടിയിൽ പെട്ടുപോയത് നമ്മൾ അറിയുന്നത് കക്കോടിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ കക്കോടി സ്വദേശി ബിജു ആണ് മരിച്ചത് കൊയിലാണ്ടിയിൽ ബസ് ഇടിച്ച് എന്ന യാത്രക്കാരി മരിച്ചു പത്തനംതിട്ട തിരുവല്ല ചിലങ്ക ജംഗ്ഷനിൽ ടാങ്കർ ലോറിയുടെ പിറകിൽ ബൈക്കിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു കോട്ടയം ചിങ്ങവനം സ്വദേശി ശ്യാം സ്വദേശി സ്വദേശി അരുൺകുമാർ എന്നിവരാണ് മരിച്ചത് പത്തനംതിട്ട ബൈക്ക് ഇലങ്കമംഗലം മരിച്ചു ഇടുക്കി കൊല്ലം ബീച്ചിൽ പുതുവത്സരാഘോഷത്തിനെത്തിയ യുവാവിനെ തിരയിൽപ്പെട്ട് കാണാതായി അഞ്ചാലമൂട് കാഞ്ഞിരംകുഴി സ്വദേശി അഖിൽ രാജേന്ദ്രനെയാണ് കാണാതായത് രാത്രി പന്ത്രണ്ടരോടെയായിരുന്നു സംഭവം അഖിൽ തിരയിൽപ്പെട്ട കാര്യം കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾ വൈകിയാണ് അറിഞ്ഞത് കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും ചേർന്ന് തെരച്ചിൽ നടത്തുകയാണ്

പരിക്ക് ഗുരുതരമല്ല പന്ത്രണ്ട് ഫയർ എഞ്ചിനുകളുടെ സഹായത്തോടെയാണ് രക്ഷാപ്രവർത്തനം തുടരുന്നത് ഗ്രേറ്റർ കൈലാഷിൽ ഈ ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന രാവിലെ അഞ്ച് ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി എങ്ങനെയാണ് തീ പടർന്നതിനെ കുറിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല और आग के ऊपर फिलहाल तो तो काबू पा लिया गया है मगर इसके अंदर दो हुई दो हुई हैं हैं क्योंकि ओल्ड एज होम था बुजुर्ग लोग जो ഫിലോ കാർഗ്ഗം സ്ത്രീകളാണ് ഗുരുതരമായ പരിക്കുകളോടെ ആറുപേർ ചികിത്സയിൽ കഴിയുന്നു സ്ഥലത്തെത്തി പരിശോധന നടത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു ട്വന്റി ഫോർ ഡൽഹി തൃശൂർ ഇരിങ്ങാലക്കുട നടവരമ്പിൽ ഓയിൽ മില്ലിന് തീപിടിച്ച് ലക്ഷങ്ങളുടെ നഷ്ടം കല്ലംകുന്ന് സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള കൽപ്പശ്രീ വെളിച്ചെള്ള മില്ലിലാണ് തീപിടിച്ചത് ഇന്ന് രാവിലെ മണിയോടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഇരിങ്ങാലക്കുട ചാലക്കുടി പുതുക്കാട് മാള കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആറ് യൂണിറ്റ് ഫയർഫോഴ്സും ഇരിങ്ങാലക്കുട പോലീസും നാട്ടുകാരും ചേർന്ന് നാലു മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ അണച്ചത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ ഷിഫ്റ്റ് പൂർത്തിയാക്കി ജീവനക്കാർ പോയിരുന്നു അതിനാൽ ആരും തന്നെ മില്ലിലുണ്ടായിരുന്നില്ല അഞ്ചു ടൺ കൊപ്രയും നാലു ടണ്ണോളം വെളിച്ചെണ്ണയും സ്റ്റോക്ക് ഉണ്ടായിരുന്നതായി പറയുന്നു ഇത് പൂർണ്ണമായും കത്തി നശിച്ചു മില്ലിനും അനുബന്ധ ഉപകരണങ്ങൾക്കും നാശം സംഭവിച്ചിട്ടുണ്ട് ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് തൊട്ടടുത്തുള്ള ബാങ്കിന്റെ സ്നാക്സ് യൂണിറ്റിലേക്കും കൊപ്ര സംഭരണ യൂണിറ്റിലേക്കും തീ പടരാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി മില്ലിനും അനുബന്ധ ഉപകരണങ്ങൾക്കും ഇൻഷുറൻസ് ഉള്ളതായി ബാങ്ക് പ്രസിഡന്റ് കെ എൻ ലക്ഷ്മണൻ അറിയിച്ചു അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ശബരിമല തീർത്ഥാടകരുമായി പമ്പയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞു ലാഹ വിളക്കുവഞ്ചിക്ക് സമീപം വൈകിട്ട് നാലരയോടെയാണ് അപകടമുണ്ടായത് പമ്പയിൽ നിന്ന് കയറിയ ഇരുപതോളം തീർത്ഥാടകരാണ് ബസ്സിലുണ്ടായിരുന്നത് തീർത്ഥാടകരുടെ പരുക്ക് ഗുരുതരമല്ല പെരുന്നാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ നൽകിയ ശേഷം വിട്ടയച്ചു പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ ഭക്ഷ്യവിഷബാധ വിഷബാധ ചടങ്ങിൽ വിളമ്പിയ ഭക്ഷണത്തിൽ നിന്നാണ് നൂറിലധികം പേർക്ക് വിഷബാധയേറ്റത് പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് ഭക്ഷണം എത്തിച്ച് ചെങ്ങന്നൂരിലെ കേറ്ററിംഗ് സ്ഥാപനത്തിനെതിരെ വീട്ടുകാർ പരാതി നൽകി സമൂഹത്തിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് ഉത്തരവിട്ടു വ്യാഴാഴ്ച മല്ലപ്പള്ളി സ്വദേശി റോജിന്റെ വീട്ടിൽ വെച്ച് നടന്ന മാമോദിസ ചടങ്ങിൽ പങ്കെടുത്ത ആളുകൾക്കാണ് ഭക്ഷ്യവിഷബാധ വിഷബാധ ഉണ്ടായത് ചെങ്ങന്നൂരുള്ള സ്ഥാപനമാണ് വീട്ടിൽ ഭക്ഷണം വിതരണം ചെയ്തതെന്നും ഇത് കഴിച്ച ശേഷം നിരവധി പേർക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായതായും റോജിൻ പറയുന്നു ഇതറിഞ്ഞ് കാറ്ററിങ്ങുകാരെ വിളിച്ചിരുന്നതായും എന്നാൽ കാറ്ററിംഗ് സ്ഥാപനം ഇതുവരെ ഇക്കാര്യത്തിൽ ഒന്നും പറഞ്ഞില്ല എന്നും ഇവർക്കെതിരെ പോലീസിൽ കേസ് കൊടുത്തതായും റോജിൻ പറഞ്ഞു പക്ഷെ അത് ശനിയാഴ്ചയായ ആളുടെ എണ്ണം ഏകദേശം പരമായി അങ്ങനെ പലരും ഹോസ്പിറ്റലൈസ് ആയവരുണ്ട് പേര് ഹോസ്പിറ്റലൈസ് കുറച്ചുപേർ റിലീസ് ആയവരുണ്ട് പക്ഷെ ഇവരുടെ ഒന്നും വയറിന്റെ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഇതുവരെയായിട്ടും മാറിയിട്ടില്ല ചിലർക്കാണെങ്കിൽ കുടലിൽ ഇൻഫെക്ഷൻ വരെ ആയിട്ടുണ്ട് ഭക്ഷ്യവിഷബാധ ഉണ്ടായ നിരവധി ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലടക്കം ചികിത്സ തേടി വീട്ടിൽ കഴിയുകയാണ് ആരോഗ്യസ്ഥിതി ഗുരുതരമായ രണ്ടുപേരെ കുമ്പനാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇത് വ്യാഴാഴ്ച മാമോദീസ ഉണ്ടായിരുന്നു അപ്പോൾ മാമോദീസ കഴിഞ്ഞ ഭക്ഷണം കഴിച്ചതാണ് പക്ഷേ രാത്രിയിലാണ് എല്ലാവർക്കും ദേഹത്ത് വേദന വിറയില്ല കൈകാലും എല്ലാം മസിൽസ് എല്ലാം വേദന ഭയങ്കര വിറയില്ല പനിയുമായി

ഹരിയാന കായിക കായികമന്ത്രിയും ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റനുമായ സന്ദീപ് സിംഗിന് നേരെയാണ് ലൈംഗികാതിക്രമ പരാതിയിൽ കേസെടുത്തത് കായിക പരിശീലകയുടെ പരാതിയിൽ ചണ്ഡിഗഡ് സെക്ടർ ഇരുപത്തിയാറ് പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിച്ചെന്നും മോശമായി സംസാരിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ അയച്ചെന്നും പരാതിയിലുണ്ട് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലൂടെ യുവതി ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതേസമയം ആരോപണം സന്ദീപ് സിംഗ് നിഷേധിച്ചു അടിസ്ഥാനരഹിതമായ പരാതിയാണ് ഉന്നയിച്ചതെന്ന് സന്ദീപ് സിംഗ് പ്രതികരിച്ചു അതേസമയം തനിക്ക് മാത്രമല്ല മറ്റുള്ള സ്ത്രീകൾക്കും സന്ദീപ് സിംഗിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പരാതിക്കാരി ആരോപിച്ചു സർട്ടിഫിക്കറ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞാണ് മന്ത്രി കായിക പരിശീലികയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് കേസെടുത്തതിന് പിന്നാലെ മന്ത്രിസ്ഥാനം ഒഴിയുന്നതായി കാണിച്ച സന്ദീപ് സിംഗ് മുഖ്യമന്ത്രി മനോഹർലാൽ കട്ടാറിന് കത്ത് നൽകി സ്വതന്ത്രവും നീതിപൂർവവുമായ അന്വേഷണം വേണമെന്ന് സന്ദീപ് സിംഗ് ആവശ്യപ്പെട്ടു ഡൽഹി സംസ്ഥാന സ്കൂൾ ഒരുങ്ങി കോഴിക്കോട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മറ്റന്നാൾ തുടക്കമാകും സ്വർണക്കപ്പ് നാളെ കോഴിക്കോട്ടെത്തും കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് കലയുടെ മധുരവുമായി മിഠായിത്തെരുവ് ഉണരാൻ ഇനി മണിക്കൂറുകൾ മാത്രം മത്സരാർത്ഥികളെ കാത്ത് ഇരുപത്തിനാല് വേദികളും ഒരുങ്ങിക്കഴിഞ്ഞു അവസാന കലോത്സവത്തിലെ ജേതാക്കളായ പാലക്കാട്ട് നിന്ന് സ്വർണക്കപ്പ് നാളെ കോഴിക്കോട്ടെത്തും നാളെ ഉച്ചയോടെ ജില്ലാ രാമനാട്ടുകരയിൽ വെച്ച് ആഘോഷത്തോടെ സംഘാടകർ കപ്പ് ഏറ്റുവാങ്ങും കോഴിക്കോട് നഗരത്തിൽ വൈകിട്ട് സ്വർണക്കപ്പുമായി ഘോഷയാത്രയും നടത്തും രണ്ട് വർഷത്തിനു ശേഷം എത്തുന്ന കലോത്സവത്തിനായി കോഴിക്കോട് നഗരം ഒരുങ്ങിക്കഴിഞ്ഞു മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷൻ നാളെ തുടങ്ങും ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ പതിനൊന്ന് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് രജിസ്ട്രേഷൻ സെന്ററുകളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കാൻ മുപ്പത് കലോത്സവ വാഹനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പീലിലൂടെ മത്സരത്തിനെത്തുന്നവർക്ക് മാനാഞ്ചിറ ബിഇഎം സ്കൂളിലാണ് രജിസ്ട്രേഷൻ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനായി പി കെ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടെന്ന ആരോപണം തെളിയിക്കാൻ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുമെന്ന് അഡ്വക്കേറ്റ് ടി പി ഹരീന്ദ്രൻ കേസ് അട്ടിമറിച്ചതിലെ ഗൂഢാലോചന കണ്ടെത്താനുള്ള അന്വേഷണത്തിനായി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ടി പി ഹരീന്ദ്രൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ആരോപണത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം തുടരുന്നതിനിടെയാണ് പുതിയ നീക്കം പി ഗുരുതര വകുപ്പുകൾ ഒഴിവാക്കാൻ സഹയാത്രികനായ അഭിഭാഷകൻ ടി പി ഹരീന്ദ്രന്റെ വെളിപ്പെടുത്തൽ പിന്നാലെ ഇതേ ചൊല്ലി രാഷ്ട്രീയ വിവാദവും ചൂടുപിടിച്ചു ഗൂഢാലോചന തെളിയിക്കുന്നതിനുള്ള അന്വേഷണത്തിനായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് ടി പി ഹരീന്ദ്രന്റെ പുതിയ നിലപാട് അങ്ങനെ അട്ടിമറിക്കപ്പെട്ട അതിൽ ആരാണ് അട്ടിമറിച്ചത് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടാണ് അത് എന്റെ കൂടി ഒരു ഉത്തരവാദിത്തമായി വരുന്നുണ്ട് അത് ഹൈക്കോടതിയിൽ സമീപിച്ചു ഹൈക്കോടതിയിൽ നിന്നല്ലാതെ എവിടെ വേണമെങ്കിലും അതിന്റെ പരമോന്നത അധികാരിയുടെ മുമ്പിൽ വരെ പോകും ആരോപണത്തിനെതിരെ മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തതാണ് ടി പി ഹരീന്ദ്രനെ പ്രകോപിപ്പിച്ചത് അതിനു പിന്നാലെയാണ് നിയമ പോരാട്ടത്തിനുള്ള പ്രഖ്യാപനവും പി ഹരീന്ദ്രന്റെ പുതിയ നീക്കത്തിനെതിരെ മുസ്ലിം ലീഗ് നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഇനി നിർണായകം അരുൺ പൂപ്പറമ്പ ട്വന്റി കണ്ണൂർ പുതുവർഷ ദിനത്തിൽ ഇരുട്ടടിയായി വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വില വർധന സിലിണ്ടർ ഒന്നിന് ഇരുപത്തിയഞ്ച് രൂപയാണ് കൂട്ടിയത് ഇതോടെ ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടർ വില ഇന്ന് മുതൽ ചെന്നൈയിൽ പതിനേഴ് രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില എന്നാൽ ഗാർഹിക ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന്റെ നിരക്കിൽ വർധനയില്ല സാമ്പത്തിക സംവരണം നടപ്പാക്കണമെന്ന് ആവർത്തിച്ച് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സാമ്പത്തിക സംവരണം നടപ്പിലാക്കാൻ പോരാട്ടം തുടരും സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനുള്ള അവകാശം മത സാമുദായിക സംഘടനകൾക്കുണ്ടെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു മന്നം ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു ജി സുകുമാരൻ നായരുടെ പരാമർശം ജാതി അവസാനിച്ച് സാമ്പത്തിക സംവരണം നടപ്പാക്കണം എന്നുള്ള ശ്രീ മന്ദത്ത് പത്മനാഭന്റെ അറുപത്തിനാല് വർഷം മുമ്പ് ഉള്ള പ്രഖ്യാപനം നായർ സൊസൈറ്റി ശക്തമായ നിലപാടുമായി മുന്നോട്ട് സാമ്പത്തിക തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ് അതില്ലാതാക്കാനാണ് അതൊന്നും കൂടുതൽ ശേഷം ഫണ്ട് സമാഹരണത്തിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് എം എസ് എഫ് സംസ്ഥാന ഭാരവാഹികൾക്കെതിരെ നടപടി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷാജിർ ഇക്ബാലിനും സെക്രട്ടറി ഫിറോസ് പള്ളത്തിനുമാണ് സസ്പെൻഷൻ എം എസ് എഫ് ഭാരവാഹി യോഗത്തിലാണ് തീരുമാനം ഫണ്ട് സമാഹരണത്തിലും ചുമതലപ്പെടുത്തിയ ജില്ലയിലെ നിരീക്ഷണ ചുമതല നിർവഹിക്കുന്നതിലും നേതാക്കൾ കൃത്യവിലോപം കാണിച്ചതായും സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു നടപടിക്ക് വിധേയരായ ഭാരവാഹികൾ ഈ മാസം പത്തിനകം ക്വാട്ടർ പൂർത്തീകരിക്കുകയും നിരീക്ഷണ ചുമതലയുള്ള ജില്ലയുടെ ക്യാമ്പയിൻ വർക്കുകൾ യഥാക്രമം നിർവഹിക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് കഴിഞ്ഞ വർഷം ജാൻവരിയിൽ മൂന്ന് നേതാക്കളെ സസ്പെൻഡ് ചെയ്തിരുന്നു നേതൃത്വത്തിനെതിരായ വിമർശനങ്ങളുടെ പേരിലായിരുന്നു സസ്പെൻഷൻ വാർത്തകൾ ശരണം സന്നിധാനം ഔഷധി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് ഔഷധി ഔഷധമാണ് അത്ഭുതമല്ല ഒരു കേരള സർക്കാർ സ്ഥാപനം ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക് അവധി ദിവസമായതും കഴിഞ്ഞ ദിവസം ദർശനം നടത്താൻ സാധിക്കാത്ത ഭക്തർ എത്തിയതുമാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണം ഇന്ന് വെർച്വൽ ക്യൂ വഴി ദർശനത്തിനായി എൺപത്തി എണ്ണായിരത്തിലധികം ഭക്തർ ബുക്ക് ചെയ്തിട്ടുണ്ട് മകരവിളക്ക് വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇതിനകം പൂർത്തിയായി ഈ മാസം പതിനാലിനാണ് മകരവിളക്ക് ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ ി സ്പോർട്സ് വാർത്തയാണ് പുതുവത്സര ദിനത്തിൽ സന്തോഷ് ട്രോഫിയിൽ വിജയം തുടർന്ന് കേരളം കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ഗ്രൂപ്പ് മത്സരത്തിൽ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കാണ് ആന്ധ്രാപ്രദേശിനെ തകർത്തത് കേരളത്തിനായി നിജോ ഗിൽബേർട്ട് മുഹമ്മദ് സലീം അബ്ദുറഹീം വിശാഖ് മോഹനൻ ക്യാപ്റ്റൻ എം വിഘ്നേഷ് എന്നിവർ ഗോളുകൾ നേടി കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാറ്റങ്ങളോടെയാണ് ഇക്കുറി ടീമിനെ കളത്തിലിറക്കിയത് ആദ്യ രണ്ട് മത്സരങ്ങളിൽ രാജസ്ഥാനെയും ബിഹാറിനെയും കേരളം പരാജയപ്പെടുത്തിയിരുന്നു വ്യാഴാഴ്ച നടക്കുന്ന മത്സരത്തിൽ കേരളം ജമ്മുകശ്മീരിനെ നേരിടും ഇന്നത്തെ വാർത്താസന്ധ്യ അവസാനിക്കുന്നു